ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കണമെന്നും റിപ്പോർട്ടിന്മേൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പായച്ചറ നവാസ് ഹൈക്കോടതിയിൽ പൊതുതാല്പര്യ ഹർജി നൽകിയത് റിപ്പോർട്ടിൽ ശക്തമായ നടപടി ഉണ്ടാകേണ്ടതുണ്ടെന്ന് ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി ആക്ടി ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഫ് അഭിപ്രായപ്പെട്ടിരുന്നു നാളെയാണ് പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിൽ പരിഗണിക്കുന്നത് തുടർന്നാണ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ കോടതിക്ക് സമർപ്പിക്കാൻ കോടതിയുടെ ചേംബറിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കാനായി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് നേരത്തെ ജസ്റ്റിസ് എ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് സി എസ് സുധ എന്നിവരുൾപ്പെട്ട പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഖണ്ഡികകൾ ഒഴിവാക്കിയാണ് സർക്കാർ നേരത്തെ പുറത്തുവിട്ടിരുന്നത് റിപ്പോർട്ടിലെ പാരഗ്രാഫുകൾ ഒഴിവാക്കാനാണ് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നത് എന്നാൽ റിപ്പോർട്ടിലെ മുതൽ വരെയുള്ള പേജുകൾ സർക്കാർ ഒഴിവാക്കി സ്വകാര്യ വിവരങ്ങൾ ഒഴിവാക്കണമെന്ന വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശത്തിന്റെ മറവിൽ കൂടുതൽ പേജുകൾ സർക്കാർ മറച്ചു പിടിക്കുകയായിരുന്നു എന്നാണ് വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം